എല്ലാവർക്കും ബിലേറ്റഡ് ഓണാശംസകൾ. ഇത്തവണ ഓണത്തിന് കുറച്ച് ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ ഉത്രാടത്തിൻ്റെ അന്ന് തൊട്ട് തന്നെ പർച്ചേസൊക്കെ തുടങ്ങി. ഇപ്പോൾ വെജിറ്റബിൾസൊക്കെ ഓൾറെഡി വാങ്ങിച്ചു കഴിഞ്ഞു. പിന്നെ വൈകുന്നേരം ആയപ്പോഴാണ്, ഉത്രാടത്തിൻ്റെ അന്ന് വൈകുന്നേരം ആയപ്പോഴാണ് പൂവ് മേടിക്കാൻ പോയത്. കാരണം പൂവിന് നല്ല വിലയുണ്ടായിരുന്നു. അപ്പോൾ ലാസ്റ്റ് മിനിറ്റ് പോയി കഴിഞ്ഞാൽ പൂവിന് കുറച്ച് വില, കുറച്ച് അവർ ഡിസ്കൗണ്ടൊക്കെ തരും. പിന്നെ ഇല, വാഴയില എന്തായാലും തലേ ദിവസം വാങ്ങിക്കുന്നതാണല്ലോ നല്ലത്. അപ്പോൾ അൽഫലാജ് മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള സൂപ്പർ മാർക്കറ്റിലേക്കാണ് പോയത്. ഇത്തവണ പർച്ചേസൊക്കെ നടത്തിയത് അവിടെ നിന്നാണ്, ഒരുവിധം ലുലുലൊന്നും പോയില്ല. അപ്പോൾ തൊട്ടടുത്തുള്ള സൂപ്പർ മാർക്കറ്റിൽ തന്നെ എല്ലാം ഉള്ളപ്പോൾ നമ്മൾ എന്തിനാണ് കുറച്ച് ദൂരെ പോകുന്നത്. അപ്പോൾ ഇതാ പൂവൊക്കെ വന്നിട്ടുണ്ട്, നേരത്തെ വന്ന പൂക്കളാണ്. പൂക്കളൊക്കെ കുറച്ച് കേടായി തുടങ്ങി. ഇവിടെയാണ് കുറച്ച് വില കുറവിന് പൂവ് കിട്ടിയത് അൽഫലാജിൽ. അൽഫലാജിലെ പൂവിന് 35 ദിർഹംസ് ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. എനിക്കതിൽ നിന്ന് ഡിസ്കൗണ്ടും കിട്ടി തലേദിവസമായതുകൊണ്ട്. ഇനിയിപ്പോൾ ആരും വാങ്ങിക്കില്ലല്ലോ പൂവ്. പിന്നെ പൂവിൻ്റെയൊക്കെ ഭംഗി കുറഞ്ഞു തുടങ്ങി, ചിലതൊക്കെ ചീഞ്ഞു തുടങ്ങി. അപ്പോൾ അതുകൊണ്ട് തന്നെ പൂവിന് എനിക്ക് വില കുറച്ച് കിട്ടി. ഞാൻ സ്ഥിരം മേടിക്കുന്ന കടയായതുകൊണ്ട് ഞാൻ എപ്പോഴും വാഴയില വാങ്ങിക്കുമ്പോൾ അവരെനിക്ക് കൂടുതൽ ഇലയും തരും. ഇപ്പോൾ 12 ഇലയാണ് ഞാൻ വാങ്ങിച്ചത്. അപ്പോൾ എനിക്ക് 14-15 ഇല തന്നു. കാരണം പറയാൻ പറ്റില്ലല്ലോ, ഇല തുറക്കുമ്പോൾ ചിലപ്പോൾ ഇതായിരിക്കും കേടുണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ പക്ഷേ ഇത്തവണ നല്ല ഇലകളായിരുന്നു എല്ലാതും. അത് മാത്രമല്ല, ഇല മുറിക്കേണ്ടിയും വന്നില്ല. സാധാരണ ഇവിടെ ഇല വാഴയില വാങ്ങിക്കുമ്പോൾ ഭയങ്കര വലിയ തൂശനിലയായിരിക്കും. അപ്പോൾ അതിൻ്റെ കുറച്ച് മുറിച്ച് നമ്മൾ അട ഉണ്ടാക്കാനൊക്കെ ഇട്ടെടുത്ത് മാറ്റി വയ്ക്കും. കാരണം അത്രയും വലിയ ഇല ഇടുമ്പോൾ നമ്മൾ വീട്ടിൽ സ്ഥലം, റൂമിൽ സ്ഥലം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ സൂപ്പർ മാർക്കറ്റ് നന്നായിട്ട് ഒരുങ്ങിയിട്ടുണ്ട്. ഓണത്തിന് വേണ്ടിയിട്ട് എല്ലാ സൂപ്പർ മാർക്കറ്റുകളും അതേ നന്നായിട്ട് ഒരുക്കിയിട്ടുണ്ട്. സകല സാധനങ്ങളും വന്നിട്ടുണ്ട്, കിട്ടാത്ത സാധനങ്ങളും ഒന്നുമില്ല എന്ന് പറയാം. അങ്ങനെ ഞങ്ങളുടെ പർച്ചേസ് ബാക്കിയുള്ളതൊക്കെ കഴിഞ്ഞതുകൊണ്ട് ഇലയും വാഴയിലയും അതുപോലെ പൂവും മാത്രം മേടിച്ച് ഞങ്ങൾ പോയി. പക്ഷേ പൂവ് എനിക്ക് തൃപ്തിയായില്ല മേടിച്ചത്. അപ്പോൾ കുറച്ചും കൂടി പൂവ് മേടിക്കണം എന്ന് തോന്നി. ഇത് വൈകുന്നേരമാണ്, അപ്പോൾ രാത്രിയായിട്ട് ഇനി വേണമെങ്കിൽ ഒന്നും കൂടി പർച്ചേസിന് ഇറങ്ങാം എന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ പൂവ് കുറച്ചും കൂടി മേടിക്കണം എന്നുള്ള പ്ലാനിൽ ഞങ്ങൾ അവിടെ നിന്ന് പെരുമാൾ പൂക്കട എന്ന് പറഞ്ഞിട്ട് ഗിസേസിൽ, ഗിസേസിൽ എന്നല്ല ദുബായിൽ പല സ്ഥലങ്ങളിലുണ്ട്. ഗിസേസിൽ തന്നെ രണ്ട് പെരുമാളുണ്ട്, വർദുബായിലുണ്ട്, അമ്പലത്തിൻ്റെ അടുത്ത് 2-3 പെരുമാളുണ്ട്. അപ്പോൾ പെരുമാളാണ് പൂക്കച്ചവടം മാത്രമാണ് അവർക്ക്. അപ്പോൾ അതിനു വേണ്ടി പൂവാണ്. വഴിയിലൊക്കെ നല്ല തിരക്കാണ്. ഓണോ അതെ, അതുപോലെ തന്നെ സ്കൂളും തുറന്നു. ഓണത്തിൻ്റെ തലേദിവസം ഉത്രാടത്തിൻ്റെ അന്നാണ് സ്കൂൾ തുറന്നേക്കണത്. അപ്പോൾ വൈകുന്നേരമായിട്ട് നല്ല തിരക്കുണ്ട്. അങ്ങനെ പെരുമാളിലെത്തി. പെരുമാളിൽ ചെന്നപ്പോൾ അവിടെ 40 ദിർഹംസിൻ്റെ മുകളിലാണ് ഏത് പൂ എടുത്താലും. പെരുമാളിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ സാധാരണ ഒരു പിങ്ക് പൂവുണ്ട്, ആ പൂവിന് ഭയങ്കര വില കുറവിന് കിട്ടും. 5 ദിർഹംസിനൊക്കെ ഒരു വലിയ കവർ കിട്ടും. അതിനാണ് ഞാൻ പെരുമാളിൽ പോയത്. പക്ഷേ അവിടെ നിന്ന് തിരിച്ചിറങ്ങി. കാരണം അവിടെ ഭയങ്കര വിലയും ഭയങ്കര തിരക്കുമാണ്. പിങ്ക് പൂവിനും എല്ലാ പൂവിനും സെയിം വിലയാണ്. മുല്ലപ്പൂവിന് 50 ദിർഹംസും. ഇന്ന് ഓണായതുകൊണ്ട് എന്ത് പറഞ്ഞാലും പൈസ കിട്ടുമല്ലോ. അങ്ങനെ ഞങ്ങൾ എന്തായാലും വൈകുന്നേരത്തെ സ്നാക്സ് മേടിക്കാന്ന് വെച്ചിട്ട് അടുത്തുള്ള ബേക്കർ മൊഹീബിൽ കയറി. അവിടെയാണ് വെജ് പഫ്സ് കിട്ടുന്നത്. നാട്ടിലെ പോലെ തന്നെ ഏതാണ്ട് ടേസ്റ്റുള്ള പഫ്സ് കിട്ടും എന്നുള്ളതുകൊണ്ട് ബേക്കർ മൊഹീബിൽ കയറിയിട്ട് പഫ്സൊക്കെ വാങ്ങിച്ച് ഇനി വീട്ടിൽ പോയി ചായയൊക്കെ കുടിച്ചിട്ട് ബാക്കി പണികളൊക്കെ തുടങ്ങാമെന്ന് വിചാരിച്ചിട്ട് പോവാണ്. ഇത്തവണ മോളാണ് കുറേ വീഡിയോ ഒക്കെ എടുത്തത്, അതുകൊണ്ട് അവളുടെ കുറച്ച് ഗോഷ്ടികളൊക്കെ ഉണ്ടാവും ഇടയിൽ. അങ്ങനെ തിരുവോണത്തിൻ്റെ അന്ന് കാലത്ത് തന്നെ വെളിച്ചാകുമ്പോൾ തന്നെ എണീറ്റു, കുറേ കറികളൊക്കെ റെഡിയായി, ബാക്കിയുള്ളത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു, കഷ്ണം നുറുക്കിക്കൊണ്ടിരിക്കുന്നു, ക്യാബേജ് തോരൻ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാൻ. അപ്പോൾ ഇനി അടുത്തതായിട്ട് മുല്ലപ്പൂവിന് ഭയങ്കര വിലയായിരുന്നുകൊണ്ട് മോള് മുല്ലപ്പൂ, ആർട്ടിഫിഷ്യൽ മുല്ലപ്പൂ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കൗമുദി ടിവിയിലെ അളിയൻസ് ആണ് വെച്ചേക്കണത് രാത്രി. അത് കണ്ടുകൊണ്ടാണ്, അതാണ് ഞങ്ങൾ കാണുന്നൊരു സീരിയൽ, അത് കണ്ടുകൊണ്ടാണ് മുല്ലപ്പൂ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പം മുല്ലപ്പൂ റെഡിയാണ്. ഞങ്ങൾക്ക് മാത്രമല്ല, എനിക്കും മോൾക്കും സജനത്തയ്ക്കും റഷീദയ്ക്കും 4 പെണ്ണുങ്ങളുണ്ട്. 4 പേർക്ക് മുല്ലപ്പൂ ഉണ്ടാക്കണം, റഷീദയുടെ മോൾക്കും. അങ്ങനെ അത് ഓരോരുത്തരായിട്ട് വന്നു തുടങ്ങി. റഷീദയുടെ ഫാമിലിയൊക്കെ വന്നിട്ടുണ്ട്. ഞങ്ങൾ പൂക്കളിടുന്നുണ്ട് ഒരു സൈഡിൽ, ഒരു സൈഡിൽ അവർ ഇല വെച്ച് വിളമ്പി തുടങ്ങിയിട്ടുണ്ട്. കാരണം നല്ല നേരം വൈകി ഓരോരുത്തരായിട്ട് വരാനായിട്ട്. അതുകൊണ്ട് പൂക്കളം, ഞങ്ങൾ പെണ്ണുങ്ങൾ പൂക്കളിടുന്നു, ആണുങ്ങൾ അവിടെ ഇല വെച്ച് അവർ വിളമ്പുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നിന്ന് പോയിട്ട് ഞങ്ങൾക്ക് ഇനി ഊണ് കഴിക്കാനിരിക്കണം. റഷീദ ബോംബേക്കാരിയാണ്, പിന്നെ സജനത്തെയാണ്. സജനത്തെ എൻ്റെ എല്ലാ വീഡിയോകളിലും കണ്ടിട്ടുണ്ടാവും. റഷീദയുടെ കൂടെയുള്ളത് റഷീദയുടെ ഹസ്ബൻഡും റഷീദയുടെ മോളും ഉണ്ട്. അവർ ആദ്യമായിട്ടാണ് ഒരു ഓണസദ്യ കഴിക്കുന്നത്. അവർ ബോംബെ പൂനെ ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് ഓണ ഫ്രണ്ട്സ്, മലയാളി ഫ്രണ്ട്സൊക്കെ ഉണ്ടെന്ന് വെച്ചാലും അവിടെയും ഇവിടെയും ദുബായിൽ വന്നിട്ട് കുറേ കാലമായി, പക്ഷേ അവരിതുവരെയും ഒരു ഓണസദ്യ കൊണ്ടിട്ടില്ല. വാഴലിലും നമ്മുടെ മലയാളി സദ്യ കൊണ്ടിട്ടില്ല. അവർ പാഴ്സി സദ്യ കഴിച്ചിട്ടുണ്ട് അത്രേ. പാഴ്സി സദ്യയിൽ നോൺ വെജാണ്, അത് വാഴലിലാണ് വിളമ്പ്, പാഴ്സി കല്യാണങ്ങൾക്ക് സദ്യ. അപ്പോൾ ഇവർ ബോറികളാണ്. അപ്പോൾ ഇവരിതുവരെ ഓണസദ്യ ഉണ്ടിട്ടില്ല എന്നുള്ളത് എനിക്കൊരു പുതിയ അറിവായിരുന്നു. ഞാൻ കുറേ കാലമായിട്ട് അവരുമായിട്ട് ഫ്രണ്ട്സാണ്. പക്ഷേ അവർക്ക് ഓണമാകുമ്പോഴും എന്താ വിശേഷങ്ങളാകുമ്പോൾ നമ്മൾ പായസമൊക്കെ കൊണ്ടു കൊടുക്കാറുണ്ട്. അവർക്ക് തീഖ, കുറച്ച് എരിവുള്ള ഭക്ഷണങ്ങൾ ഇഷ്ടമല്ല എന്നുള്ളൊരു പ്രതീക്ഷയായിരുന്നു എനിക്ക്. അതുകൊണ്ട് തന്നെ സാമ്പാറൊക്കെ അവൾക്ക് വേണ്ടി ഉണ്ടാക്കുമ്പോൾ ഭയങ്കര എരിവ് കുറച്ചൊക്കെ ഉണ്ടാക്കി കൊടുക്കല പതിവ്. പക്ഷേ ഇത് കഴിച്ചപ്പോഴാണ് പറഞ്ഞത് അവർക്ക് ഭയങ്കര ഇഷ്ടമായി എല്ലാ കറികളും, നമ്മളുടെ എല്ലാ കറികളും. രണ്ടാമത് എല്ലാ കറികളും ഒന്ന് വാങ്ങിച്ച് അത് മാത്രം ടേസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു, അത്രയ്ക്ക് ഇഷ്ടമായി.
എന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ പായസം വാങ്ങിച്ചത്, പായസം ഉണ്ടാക്കിയില്ല, ബാക്കി എല്ലാം ഉണ്ടാക്കി. പായസം വാങ്ങിച്ചത് നമ്മളുടെ അന്നം റെസ്റ്റോറൻറ്റിൽ നിന്നായിരുന്നു, സുഹൃത്തായ രമേശിൻ്റെ അന്നം റെസ്റ്റോറൻറ്റിൽ നിന്നാണ് പായസം വാങ്ങിച്ച് കൊണ്ടുവച്ചത്. അത് പാലടയും ചക്കപ്രഥമനും ആയിരുന്നു. അത് അന്നം റെസ്റ്റോറൻ്റിൻ്റെ ഒരു സ്പെഷ്യാലിറ്റിയാണ് പായസം എന്നുള്ളതുകൊണ്ട് ഞാൻ ഉണ്ടാക്കാൻ പോയില്ല. അങ്ങനെ ഞങ്ങൾ ഉണ്ടാക്കിയ പൂക്കളവും ഞങ്ങളുടെ സദ്യയ്ക്ക് ഇരുന്ന് ഉണയിക്കുന്ന പടവും ഒക്കെ ഖലീജ് ടൈംസിലും വന്നു കേട്ടോ. ഖലീജ് ടൈംസ് UAE ഒരു ലീഡിംഗ് പേപ്പറാണ്. അപ്പോൾ ഖലീജ് ടൈംസിലാണ് സജനത്തിൻ്റെ മോള് വർക്ക് ചെയ്യുന്നത്, അവിടുത്തെ ഹാപ്പിനെസ് എഡിറ്ററാണ്. അപ്പോൾ ഞങ്ങളുടെ പൂക്കളത്തിൻ്റെ പടവും ഒക്കെ കണ്ടിട്ട് അവൾ ഓൾറെഡി ആൾക്കാരെ ഇൻ്റർവ്യൂ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, എക്സ്പാട്രിയേറ്റ്സിൻ്റെ ഓണം ആഘോഷം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങളുടെ പടമൊക്കെ കണ്ടപ്പോൾ അവൾ ഞങ്ങളെയും പേപ്പറിലെടുത്തു. പിന്നെ ഇതാ നമ്മൾ എല്ലാവരും ഊണൊക്കെ കഴിഞ്ഞിരുന്ന് കുറച്ച് നേരം പാട്ടൊക്കെ പാടിയിരുന്നു. ഈ റഷീദയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാട്ടാണ് കുട്ടനാടൻ പുഞ്ചയിലെ എന്ന് പറഞ്ഞിട്ട്. നമ്മുടെ വഞ്ചിപ്പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ അവളുടെ ഇഷ്ടമുള്ള ഒരു യൂട്യൂബ് ചാനലിലെ ഒരു പാട്ട് വെച്ചിട്ട് അത് അതിനൊപ്പം ഇരുന്ന് പാടുകയാണ്. അപ്പോഴാണ് അവൾക്ക് പാടാൻ പറ്റുള്ളൂ. അങ്ങനെ ഇരുന്ന് പാട്ടും കളിയും ബഹളവും ഒക്കെ ആയിട്ട് നല്ലൊരു ഓണമായിരുന്നു. അതിൻ്റെ ഇടയിൽ ഞങ്ങള് ഞാനും സജനത്തെ മാളും കൂടി ഒരു ഗാനവും നടത്തിട്ടോ. അങ്ങനെ രമേശേട്ടനും എത്തി. രമേശേട്ടനും പാപ്പുവും ശ്രീകുമാറും കൂടിയിട്ട് സദ്യ വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. ആണുങ്ങളാണ് സദ്യ വിളമ്പുന്നത്. ഞങ്ങളുടെ പണി കഴിഞ്ഞു, അടുക്കള പണികളൊക്കെ കഴിഞ്ഞു, പൂക്കളുണ്ടാക്കൽ ഈ വക പണികളാണ് പെണ്ണുങ്ങൾക്ക്. ആണുങ്ങൾ സദ്യ വിളമ്പും, നമ്മളിരുന്നു. അപ്പോൾ അവർ വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം നമ്മളെ എല്ലാവരും വിളമ്പ് ഗണപതിക്കാണ്. ആദ്യം ഗണപതി ഭഗവാനെ വിളമ്പിയിട്ടേ നമ്മൾ ഏത് സദ്യയും തുടങ്ങുള്ളൂ. അപ്പോൾ അതുപോലെ ഗണപതിക്ക് അവിടെ വിളമ്പി വെച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും സദ്യയൊക്കെ കഴിച്ചു. എല്ലാവരും കുറച്ച് നേരം വർത്തമാനമൊക്കെ പറഞ്ഞിട്ടാണ് പിരിഞ്ഞു പോയത്. ലീനയ്ക്കും ഷബ്നത്തിനും ഇത്തവണ വരാൻ പറ്റിയില്ല, അതൊരു വിഷമായിരുന്നു. എന്നാലും റഷീദയും ഫാമിലിയും പുതിയ ആൾക്കാരായിട്ട് വന്നതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല സന്തോഷമായിരുന്നു. അപ്പോൾ രമേശേട്ടനും വന്നു ജോലിയുടെ ഇടയിൽ നിന്ന് സദ്യ കൊണ്ടിട്ട് പോയി. അങ്ങനെ സജനത്തെയും ഞാനും റഷീദയും കുടുംബവും രമേശേട്ടനും ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഓണം അടിപൊളിയായിട്ട് ആഘോഷിച്ചു. ഞങ്ങൾ മാത്രമല്ല, UKയിൽ ഇരുന്നുകൊണ്ട് ഞങ്ങളുടെ ക്രൗൺ പ്രിൻസ് ഫസയും ആഘോഷിച്ചു എന്ന് പറഞ്ഞ ഇൻസ്റ്റാഗ്രാമിലൊരു പോസ്റ്റ് ഇട്ടിരുന്നു. അതിനെ പറ്റിയിട്ടുള്ള ഒരു ന്യൂസ് ഖലീജ് ടൈംസിൽ നസ്രീൻ അബ്ദുള്ള സജനത്തിൻ്റെ മോൾ നെച്ചുവിൻ്റെ വക ഒരു ന്യൂസും ഉണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. അങ്ങനെ നമ്മളുടെ ക്രൗൺ പ്രിൻസ് വരെയും നമ്മളുടെ ഓണം ആഘോഷിച്ചു. അപ്പോൾ എല്ലാവർക്കും ഓണാശംസകൾ. മറ്റൊരു അടിപൊളി വീഡിയോയുമായിട്ട് വീണ്ടും വരാം. ബൈ.